ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് കാടമുട്ട റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 6 കാടമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇത്രയുമാണ്. ഞാനിവിടെ ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു സവാള, പിന്നെ കറി ലീവ്സും അതുപോലെ മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 8-10 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ പെരിഞ്ചീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. പെരിഞ്ചീരകം നന്നായിട്ട് മൂത്ത് വരണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അടിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ തീയിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരണം. അതുവരെ നന്നായി ഇളക്കി കൊടുക്കണം. അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ തന്നെ വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയി ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ ചെറിയ സ്പൂണാണ് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മുട്ടയുണ്ടെങ്കിൽ 1/2-2 സ്പൂണൊക്കെ ആഡ് ചെയ്യാം ചെറിയ സ്പൂണിൽ. പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂണോളം ചിക്കൻ മസാല ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനൊരു 1/2-3/4 സ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 സ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ എപ്പോഴും കുറച്ച് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് ഈ മസാലകളൊക്കെ ഇടുമ്പോൾ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കാടമുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആ ഗ്രേവി എല്ലാനും ആ മുട്ടയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഇളക്കിയെടുക്കുക. കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇനി മുട്ട ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു കുറച്ച് വെള്ളം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മുട്ടയിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മളുടെ കാടമുട്ട ഫ്രൈന്നോ റോസ്റ്റെന്നോ എന്ത് വേണമെന്നും പറയാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.